ഈശോ മിസിഹയ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ ഇന്ന് നാം കാണുന്നത് സിസ്റ്റർ നത്താലിയായിക്ക് കർത്താവ് ഒരു തനത് വിധി കാണിച്ചു കൊടുക്കുന്നതാണ് പല സന്ദർഭങ്ങളിലും ഈശോ തനതു വിധിയുടെ സ്ഥലത്തേക്ക് ഈ സിസ്റ്ററിനെ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ പാപിയായൊരു ആത്മാവിന് വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുംഭസാരക്കാരൻ ചോദിച്ചു ആ ആത്മാവ് രക്ഷപ്പെട്ടോ എന്ന് ഈശോയോട് ചോദിച്ച് മനസ്സിലാക്കാമോ എന്ന് അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഈശോ ആ ആത്മാവനുണ്ടായ വിധി കാണാനായിട്ട് കൊണ്ടുപോയത് ഇപ്പം ഭയങ്കരമായ കാര്യങ്ങൾ കാണുമെന്നാണ് സിസ്റ്റർ വിചാരിച്ചത് പക്ഷെ അങ്ങനെ ഒന്നും കണ്ടില്ല ഈ ആത്മാവ് വിധിപീഠത്തെ സമീപിക്കുന്നത് സൂക്ഷിച്ചു നോക്കി കണ്ടു ആ ആത്മാവിൻ്റെ അടുത്തൊരു ഭാഗത്ത് അതിൻ്റെ കാവൽ മാലാഗിയും മറുവശത്ത് പിശാചും നിന്നിരുന്നു ഈശ അവരെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോയാണ് വിധി പ്രസ്താവിക്കുന്നത് ആ ഒരു ഒറ്റ നിമിഷത്തിൽ ആ ആത്മാവിന് സ്വന്തം ജീവിതം മുഴുവൻ ഒരു സ്ക്രീനിലെന്നപോലെ കാണാൻ കഴിഞ്ഞു അത് സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുന്നത് പോലെയല്ല ഈശോയുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് പോലെ അപ്പോൾ കുറേ കുറവുകളും കുറേ കളങ്കങ്ങളും അതിൻ്റെ ആത്മാവിന് അതിനെ കാണാനായിട്ട് സാധിച്ചു അങ്ങനെ ഈ വലുതും ചെറുതുമായ കളങ്ക മേഖലകളിൽ ഇത് കാണുമ്പോൾ നിത്യനരകത്തിലേക്ക് പോകുന്ന ആത്മാവിന് ഒരു വേദനയും ഉണ്ടാകില്ല അത് ഈശോയുടെ നേരെ എതിരെ പോകും പിശാചാതനെ സ്വന്തമാക്കും എന്നാൽ മറ്റുള്ള സന്ദർഭങ്ങളിൽ ഈശോ അവിടുത്തെ കര നീട്ടിക്കൊണ്ട് പറയും നിത്യതയിൽ നീ അർഹിക്കുന്ന സ്ഥലം ഇതാണ് എന്നിട്ട് പറയും അകത്ത് പ്രവേശിക്കുക അങ്ങനെ പറയുമ്പോൾ ആ ആത്മാവ് അതിൻ്റെ മേൽ ഒരു ഉറ കയറ്റിയിടും എന്നിട്ടാണ് ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകുന്നത് ഈ ഉറ ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് സിസ്റ്റർ കണ്ടിട്ടുള്ളത് പോലെയാണ് എന്നാണ് എഴുതി എഴുതിയിട്ടുള്ളത് അതിൻ്റെ നിറം വെളുപ്പ് മുതൽ കറുപ്പ് വരെ പല നിറങ്ങളുണ്ട് ഓരോരുത്തരുടെയും പാപത്തിൻ്റെ തോതനുസരിച്ച് സഹനത്തിൻ്റെ തോതനുസരിച്ചിട്ടുള്ള ഉറയായിരിക്കും അത് അങ്ങനെ ഈ ആത്മാക്കളുടെ കൂടെ പരിശുദ്ധ അമ്മയും കാവൽ മാലാഖിയും പോകും അങ്ങനെ അവർ ആത്മാവിനെ ആശ്വസിപ്പിക്കും പരിശുദ്ധ അമ്മ നീതിവിധിയുടെ എല്ലാ ഘട്ടങ്ങളിലും സന്നിഹിതയായിട്ടില്ല വിധി പ്രസ്താവനയ്ക്ക് മുമ്പ് പരിശുദ്ധ അമ്മ പുത്രനോട് ആത്മാവിന് വേണ്ടി ഒരു വക്കീലിനെ പോലെ വാദിക്കും അങ്ങനെയാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക അങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ വഴിയിലൂടെ മുഴുവൻ പരിശുദ്ധ അമ്മ കടന്നു ചെല്ലും അങ്ങനെ അവിടെ നിന്ന് ആത്മാക്കളെ നേടിയെടുക്കാനാണ് അമ്മ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിത്യതയിൽ നിന്റെ സ്ഥലം ഇതാണ് എന്ന് കാണിച്ചു കൊടുത്തതിന് ശേഷം എളിമപ്പെടുന്ന ആത്മാക്കളെ എല്ലാം ശുദ്ധീകരണ സ്ഥലത്തേക്ക് പറഞ്ഞയക്കും അവിടെ കാണാവുന്ന രീതിയിലുള്ള അഗ്നിയൊന്നും ഉണ്ടായില്ല എന്നാണ് പറയുന്നത് സന്തോഷത്തിൻ്റെ സ്ഥലമാണ് കാരണം കുറച്ച് നാൾ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈശോയെ കാണാം അങ്ങനെ പ്രത്യക്ഷത്തിലൊരു അഗ്നി കാണാത്തത് കൊണ്ട് അവിടെയുള്ള സഹനം ആന്തരികമാണ് എന്നാണ് സിസ്റ്ററിന് മനസ്സിലായത് അപ്പോൾ സിസ്റ്റർ ഒരിക്കൽ ഈശ്വരൻ ചോദിച്ചു നിത്യരക്ഷ എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് കർത്താവ് പറഞ്ഞു അത് അന്ത്യനിമിഷത്തെ ആശ്രയിച്ചാണ് ഇരിക്കുക നിരന്തരം പശ്ചാത്താപിക്കണം എന്നാം അതുകൊണ്ടാണ് നിരന്തരം അനുദപിക്കണം മാപ്പ് ചോദിക്കണം കർത്താവിനോട് കർത്താവ് സിസ്റ്ററിനോട് പറഞ്ഞു നീ നിരന്തരമായി അഭ്യസിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സ്വന്തം പാപങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപം രണ്ട് എൻ്റെ ഈശോയെ എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങേക്ക് കയ്യേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കൂടെ കൂടെ സമർപ്പിക്കുക അങ്ങനെയാണ് കർത്താവ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പാപത്തെക്കുറിച്ച് അനുദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഒരിക്കൽ ഈശോയോട് സിസ്റ്റർ ചോദിച്ചു എന്തിനാണ് ഈശോ നരകമുണ്ടാക്കിയത് അങ്ങനെ ചോദിച്ചപ്പോൾ കർത്താവ് ഒരാത്മാവിൻ്റെ വിധി കാണാൻ കൊണ്ടുപോയി ഈ ആത്മാവിൻ്റെ പാപം ഈശോ ക്ഷമിച്ചു പക്ഷെ പിശാജ് ചൊടിച്ചു അവൻ ഈശോട് പറഞ്ഞു ജീവിതകാലം മുഴുവൻ ഈ ആത്മാവ് എൻ്റെ ആയിരുന്നു എന്തുമാത്രം പാപങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നീ ഇപ്പോൾ ഒരു നിമിഷം കൊണ്ട് ക്ഷമിക്കുകയാണോ ഇത് നീതിയല്ല എന്ന് അപ്പോൾ കർത്താവ് ലൂസിഫറിനോട് ചോദിച്ചു ലൂസിഫറെ നീ എന്നെങ്കിലും എന്നോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട് മാപ്പ് എന്ന് പറഞ്ഞാൽ എളിമപ്പെടുന്നതിലിൻ്റെ അനുഭവമാണ് എളിമ എന്ന് പറഞ്ഞാൽ പിശാചിനെ ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് പിശാജ് പറഞ്ഞു ഒരിക്കലും ചെയ്യില്ല ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല അപ്പോൾ ഈശ്വസിസ്റ്ററിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു കണ്ടോ അവൻ എന്നോട് ഒരൊറ്റ പ്രാവശ്യമെങ്കിലും മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ നരകമേ ഇല്ലാതായെ അതിൻ്റെ അർത്ഥം അഹങ്കാരം വെടിഞ്ഞ് എളിമയുടെ തലത്തിലേക്ക് നാം വരികയാണെങ്കിൽ ഒരിക്കലും നമുക്ക് നാശം സംഭവിക്കുകയില്ല കർത്താവ് പറഞ്ഞ് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തപ്പോഴും നിരാശ വന്നു തോന്നുമ്പോഴൊക്കെ നീ യേശുവേ യേശുവേ എന്ന എൻ്റെ നാമം ഉരുവിട്ടാൽ മതി പിശാജ് അത് കേൾക്കുമ്പോൾ ഓടിപ്പോകും ഇത് കേൾക്കുമ്പോൾ സ്വർഗവും ഭൂമിയും മാലാഘമാരെല്ലാം എൻ്റെ നാമത്തിന് മുമ്പിൽ കുമ്പിടും അതുകൊണ്ട് ഓരോ ശ്വാസമെടുക്കുമ്പോഴും സ്നേഹത്തോടും ശരണത്തോടും കൂടെ നീ അത് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ മാലാകമായുടെ വലിയ സംരക്ഷണം നമുക്ക് ലഭിക്കും പ്രിയ സഹോദരങ്ങളെ സിസ്റ്റർ കണ്ടതനുസരിച്ച് മരണത്തിന് ശേഷം ഒരു തനത് വിധിയുണ്ടെന്നും പിന്നീടൊരു പൊതുവിധിയുണ്ടെന്നും ക്രിസ്ത്യാനികളായ നാം എല്ലാം വിശ്വസിക്കുന്ന സത്യമാണ് ഓരോ വ്യക്തികളും പലതരത്തിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾ കാണാറുണ്ട് അവരെല്ലാവരും കാണുന്ന ഒരേ കാര്യം തനത് വിധി കഴിഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലമാകുന്ന ആ പാറാവിലേക്ക് അത് ഓരോരുത്തരുടെയും പാപങ്ങൾക്കനുസരിച്ച് പലതരം തട്ടുകളായിട്ട് ചിലർ കാണുന്നു ഇവിടെ പലതരം ഉറകൾ ഇട്ടിട്ടുള്ളതായി കാണുന്നു ഇതെല്ലാം ഓരോരുത്തരുടെ പാപത്തിൻ്റെ തക്ക പരിഹാരമാണ് പാപത്തിൻ്റെ തക്ക പരിഹാരം ചെയ്ത് നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാ ആത്മാവിനോട് യോജിക്കുന്ന തരത്തിലുള്ള പരിശുദ്ധി ലഭിക്കുമ്പോഴാണ് നാം സ്വർഗത്തിലേക്ക് പോവുക ആ പരിശുദ്ധി ലഭിക്കാനുള്ള സഹനം ഒന്നുകിൽ ഭൂമിയിലുള്ള നമ്മുടെ സഹനങ്ങൾ അല്ലെങ്കിൽ പിന്നെ ശുദ്ധീകരണ സ്ഥലം കഴിഞ്ഞിട്ടുള്ള സഹനങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ പാപമോചനം പരിഹാരം അപ്പോൾ നമുക്ക് നോമ്പിൻ്റെ ഈ വലിയ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോയുടെ പാടുപീടുകൾ മുതൽ എന്നും നമുക്ക് സ്നേഹത്തോടെ ധ്യാനിക്കാം ഒപ്പം നമ്മുടെ ഓരോ ദിവസം ഉണ്ടാകുന്ന കുരിശുകൾ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായി സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് ഈശോയുടെ സഹനത്തോട് ചേർത്ത് വയ്ക്കാം നമുക്ക് ഈശോയോടെ എന്നും മാപ്പ് ചോദിക്കാം എളിമപ്പെടാം നമ്മൾ പാപികളാണ് എന്ന തിരിച്ചറിവോട് കൂടെ നമുക്ക് ഓരോ കൃപകളും വരങ്ങളും കിട്ടുമ്പോൾ അഹങ്കാരം നമ്മളിൽ വന്നു കൂടാതിരിക്കാൻ എപ്പോഴും ഓർക്കേണ്ട കാര്യം ഇത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് ഒരു നിമിഷം കൊണ്ട് അത് പിൻവലിക്കപ്പെടും ആ ഒരു ബോധ്യത്തിലേക്ക് വന്ന് നമുക്ക് ഇന്ന് ഓശാനയുടെ തലേദിവസം എളിമപ്പെടാം അനുദപിക്കാം ലോകത്തിനു വേണ്ടി സഹനങ്ങൾ കാഴ്ചവെക്കാം ഇവിടെ സഹനങ്ങൾ ഏറ്റെടുത്ത് ശുദ്ധീകരണ സ്ഥലത്തെ സഹനങ്ങൾ നമുക്ക് ഒഴിവാക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ